Michael? Na Michael? Na? Nanni, alpam buthi mutte engilum. Ee call up chenna ene valare nanni. Karna ennaya. എവിടെയാ സ്വാമി ഈ സ്ഥലം? ഹാർബറിനടുത്ത. കുറെ വർഷങ്ങൾക്ക് മുമ്പ് കത്തിപ്പോയ ബാബുലാലിന്റെ തുണിമിൽ അറിയില്ലേ, മുകേഷ് മിൽ. തൊഴിലാളി പ്രശ്നങ്ങളും മറ്റുമായി അടഞ്ഞു കിടന്നിരുന്ന ആ സ്ഥലം ഇന്ന് കാർലോസിന്റെ കസ്റ്റഡിയില്ല. ഇങ്ങനെ ഒരു സ്ഥലം അയാളുടെ കയ്യിലുണ്ടെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ ഡേവിഡ്. ഒന്ന്, രണ്ട്, പിന്നെ ഇത്രമാത്രം. പണമായിട്ട് ഇത്രയേ ഉള്ളൂ സർ. ഇന്ദുമാർക്ക് രണ്ടേ ഉള്ളൂ എന്ന് കരുതി തുക നിസാരമാണെന്ന് കരുതണ്ട. അതിന്റെ എണ്ണം അറിഞ്ഞവരാരുമില്ല, കാർലോസ് പോലും. സർ, എന്റെ വിഹിതം ഫോറിൻ കറൻസി ആയിട്ട് തന്നെ തരണം. ഇനി ഇവിടെ നിൽക്കാൻ വയ്യ. കാർലോസ് അകത്തു പോയാൽ എന്ന് പുറത്തു വരുമെന്ന്? പുറത്തു വരണമെന്നില്ല സർ. അയാളുടെ ഉപ്പും ചോറും തിന്നുന്ന ഒരുപാട് പേര് ഈ നഗരത്തിലുണ്ട്. അയാൾ വലിയ ആശ്രിത വത്സലനാണ്. ആരെങ്കിലും ഒരുത്തം മതി. എന്നിട്ട് എന്തേ ആ ആശ്രിത വത്സലൻ നുകർന്ന തനിക്കാ നന്ദിയില്ലാതെ പോയത്? അല്ല, ഞാൻ എന്തിനാ സാറേ ഇതൊക്കെ? നാടകം പോലെ. നാടകമോ? ജീവിതം തന്നെ നാടകമല്ലേ സ്വാമി. പറയൂ, മരണമെപ്രാളത്തോടു കൂടി പറയൂ. എന്നെ കുത്തിയത് കാർലോസ് ആണ്, കാർലോസ് ആണ്. പറയൂ. എടോ മനുഷ്യനെ, റെയ്ഡിന് ശേഷം കേസിന്റെ ഒരു ബലത്തിന് വേണ്ടിയാ തന്റെ വയറിലോ നെഞ്ചിലോ ചുമ്മാ ഒരു ബാൻഡേജ് ഉണ്ടാക്കും. താൻ കോമയിലാണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. ബോധം കെടുന്നതിന് മുമ്പ് താൻ പറഞ്ഞ മൊഴികളാണ്. പറയൂ. അയ്യോ എന്നെ കുത്തി, അയ്യോ എന്നെ കുത്തി, എന്നെ കുത്തിയത് കാർലോസ് ആണ്. അയ്യോ കാർലോസ് എന്നെ കുത്തി സാറേ, കാർലോസ് എന്നെ കുത്തി സാറേ. എങ്ങനെയെങ്കിലും രക്ഷിക്കരുത് സാറേ. വെള്ളം, വെള്ളം. സത്യം പറയാമല്ലോ നാരായണ സ്വാമി, കാർലോസ് ഇല്ലെങ്കിലും താൻ പഴച്ചു പോവും. സിനിമ, നാടകം, ഓട്ടം തുള്ളൽ, ചവിട്ട് നാടകം. കള്ള. താങ്ക് യു വെരി മച്ച്, താങ്ക് യു വെരി മച്ച്. ട്രസ്റ്റ് മീ സർ, ആപ് ജാനത്തെ ഹൈ രാജനീതി മേ ന ദുഷ്മൻ ഹൈ ന ദോസ്ത്. सब लोग पहचान वाले ही तो होते हैं. इलेक्शन आर नियरिंग. बूढ़े घोड़ों को अस्तबल में बांधने का निर्देशन ऊपर से आया है. बूढ़े घोड़ों से मतलब मैं और आप. दिस टाइम यूथ विंग विल गेट मेजोरिटी. अगर वे आएंगे तो हम दोनों कमजोर हो जाएंगे. मेनी थिंग्स विल कम टू लाइट. हमारे नकाब उड़ जाएंगे. आवर पॉलिटिकल एंड पर्सनल फ्यूचर इज इन डेंजर. आई सी डार्कनेस ऑल ओवर. ठीक है, आप कार्लो समेत सारे अंडरवर्ल्ड को खत्म कर दीजिए. मुझे क्या करना है ये बताइए. आई जस्ट वॉन्ट योर साइलेंस. इफ नीडेड प्लीज जस्टिफाई मी. ओके, इस इलेक्शन का पूरा एक्सपेंस मेरा. कार्लोस के पास इतना पैसा है क्या? मोर देन दैट. समय हो गया. सुनिए साहब, दैट्स इज डेथ बेल. എന്തോ അത്യാവശ്യം വസ്ത്രങ്ങളൊക്കെ എടുത്തു. നിന്റെയും മോളുടെയും നമ്മൾ ഈ നാട് വിടുക. നേരം വിളിക്കുന്നതിന് മുമ്പ് ഈ സ്റ്റേറ്റ് വിടണം. ആൾക്കാരും വണ്ടിയൊക്കെ ഇടപാടാക്കിയിട്ടുണ്ട്. നിങ്ങൾ തയ്യാറായിക്കോ. ഞാനിപ്പോ വരാം. സൂക്ഷിച്ചു പറ്റണ. പെട്ട് പൊളിക്കാടാ.
പോലീസ് പോയി തടയാ. സാമ്പത്തിക കുറ്റത്തിനും കള്ളപ്പണം തിരച്ചിലിനും വേണ്ടിയുള്ള റെയ്ഡാണ്. ഫൈനാൻസ് മിനിസ്റ്ററുടെയും പോലീസ് മന്ത്രിയുടെയും സ്പെഷ്യൽ ഓർഡർ. ഡേവിഡ്? യെസ്, ഡേവിഡ്. വാട്ട് യു വാണ്ട്, മിസ് കാർലോസ്? ഓപ്പൺ ദിസ് ബോക്സ്. രക്ഷപ്പെടുത്താനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ബഹളം ഉണ്ടാക്കി സീൻ സൃഷ്ടിക്കണ്ട, ഇതല്ലാതെ വേറെ വഴിയില്ല. എല്ലാം ഞാൻ പിന്നെ പറയാം. നാരായണസ്വാമി, ഏത് മുറിയാ നാരായണസ്വാമി? ഒന്നിവിടെ ഈ പെട്ടിയ, മറ്റേത് അവിടെ ഇടതുവശത്തെ ആ മുറിയില. വേണ്ടി കഴിവറ മോനെ കൊല്ലുന്നില്ല ഞാൻ. അയ്യോ, ഉസ് കമറെ മേ ജാക്കേ സമീൻ ഖോദ് കേ ദേഖോ. യെസ് സർ. ടീച്ചറപ്പോ. ഹലോ. യെസ് സർ. ലേക്ക് ഗാഡി മേ രക്കോ. ഗൗളി സർ, ജാവോ തും ലോഗ് ബാഹർ രഹോ. ഫിംഗർപ്രിന്റ് വേണം. ഫിംഗർപ്രിന്റ് തന്റേത്. ഇവന്റെ മരണമൊഴി അത് നേരത്തെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ചതിയാണ് ഇത്, ചതിയാണ്. സോ വാട്ട്, നമ്മുടെ ശത്രുവിനല്ലേ? ഞങ്ങളുടെയും നിന്റെയും. എന്റെയും നിങ്ങളുടെയും അല്ല, എന്റെ മാത്രം ശത്രുവാണ് അയാൾ. ഉയരങ്ങളിലേക്ക് പിടിച്ചു കയറാൻ കറൻസി കൊണ്ടും ആൽബലം കൊണ്ടും ഏണിയിട്ടുന്നവനല്ലേ കാർലോസ്?
അയാൾ എങ്ങനെ നിങ്ങളുടെ ശത്രുവാകും? ചേരിയിലെ അരപ്പട്ടിണിയിൽ നിന്ന് മുഴുപട്ടിണിയിലേക്ക് എന്നെയും കുടുംബത്തെയും തള്ളിയിട്ടവനാണ് അവൻ. ഞാൻ ഈ അധ്വാനിച്ചതൊന്നും ചികിത്സ വിളിക്കാനും നാട് ഭരിക്കാനും ബെഞ്ചുകാരിൽ നടക്കാനുമല്ല, അവന്റെ അന്ത്യം കാണാനാണ്, കാർലോസിന്റെ. അതിനുവേണ്ടി മാത്രം. കാർലോസ് ഇപ്പോ ഇവിടെയാണ്. ക്രൈംബ്രാഞ്ചും ആന്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെന്റും ചോദ്യം ചെയ്യണം അയാളെ. ഒറ്റുകാരനെ കൊന്നത് മാത്രമല്ല അയാളുടെ പേരിലുള്ള ചാർജ്, രാഷ്ട്രീയത്തിലെ ഉന്നതങ്ങളിലൊക്കെ അയാൾക്ക് പിടിയുണ്ടായിരുന്നത്രേ. ഏതോ ഉയർന്നു വരുന്ന ചെറിയ നേതാക്കന്മാരൊക്കെ അയാളുടെ വളർത്തുപുത്രമായിരുന്നുവെന്നാണ് റൂമർ. റൂമർ സത്യമാണെന്ന് തെളിഞ്ഞാലല്ലേ ലീഗൽ സ്റ്റാൻഡ് ഉള്ളൂ. കൂടുതൽ ചോദ്യം ചെയ്യാൻ വേണമെങ്കിൽ അല്പം മൂന്നാം റൗണ്ട് പ്രയോഗിക്കാനും കാർലോസിനെ സംഘത്തെയും ദാ ഇവിടെ നിന്ന് ഇവിടെയുള്ള രഹസ്യസ്ഥാനത്തേക്ക് നാളെ കൊണ്ടുപോകും. പക്ഷെ കാർലോസ് രഹസ്യസ്ഥാനത്ത് എത്തിച്ചേരും. രാത്രി 7 മണി കഴിഞ്ഞാൽ വിജനമായ ബോംബെ താന ഹൈവേയിൽ വെച്ച് ഒരു ഗാംഗ്സ്റ്റർ ഫൈറ്റിൽ കാർലോസ് കൊല്ലപ്പെടുന്നു. ബോംബെയിലത് സ്വാഭാവികം, കള്ളക്കടത്ത് ഗ്രൂപ്പുകൾ തമ്മിലുള്ള കുടിപ്പക. ഒഴിവാക്കാൻ സമയം വൈകിയാൽ കുറെ പോലീസുകാരുണ്ട്, അവരെ ആയിരിക്കും കാർലോസിന് അകമ്പടി അയക്കുക. പഴകി തുരുമ്പിച്ച ആയുധങ്ങളുമായി നിനക്ക് അവരെ ഫോളോ ചെയ്യാം, തടഞ്ഞു നിർത്താം, നിന്റെ ഇഷ്ടം. സ്വാഭാവികമായി ചാർജ് കണ്ണന്നാരുടെ പേര് വരുമല്ലോ. നിലവിലുള്ള പ്രസിദ്ധമായ കുടിപ്പക അതല്ലേ? വേണമെന്നില്ലല്ലോ, സംഘങ്ങൾ വേറെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ കണ്ണന്നായർക്കെതിരെ തെളിവെന്ത്? ഓ, ഊളനെ ഊരിയിടാൻ ഇനി ഞാൻ പഠിപ്പിക്കണോ? ആലോചിക്കാതെയല്ല, വേറെ വഴിയില്ല. ചോദ്യം ചെയ്യലിനിടയിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് വേണമെങ്കിൽ കാർലോസിന് മരിക്കാം. ഞങ്ങളത് ചെയ്യാതെ ഈ നാടകം പ്ലാൻ ചെയ്തത് നിനക്ക് വേണ്ടിയാണ്, നിന്റെ പ്രതികാരത്തിന് വേണ്ടി. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം. ജയന്തി അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നില്ല, അവളെ ഉപദ്രവിക്കരുത്. എന്തുപദ്രവം? അത്യാവശ്യം കെമിസ്ട്രി അറിയാവുന്ന 4-5 ഓഫീസർമാർ അവളെ ചോദ്യം ചെയ്യുകയാണ്. ബ്രൗൺ ഷുഗറിന്റെ ഫോർമുല പറഞ്ഞു തരട്ടെ, ടെക്നിക്കൽ നോഹവ് പറഞ്ഞു തരട്ടെ, വെറുതെ വിടാം. അവളെ ഉപദ്രവിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല, ജയന്തി എന്റെ സുഹൃത്താണ്. പോളിറ്റിക്സിലും ബിസിനസിലും ഒക്കെ ശത്രുക്കളും മിത്രങ്ങളും ഇല്ല കണ്ണന്നാരെ, പരിചയക്കാരെ ഉള്ളൂ. നാളെ രാത്രി 8 മണി ഷാർപ്പാണല്ലോ. പ്ലാനിങ് എവിടെയെങ്കിലും തെറ്റിയാൽ മരണം സുനിശ്ചിതം എന്റെയും നിങ്ങളുടെയും. ഡേവിഡിന്റെ പ്ലാനൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല സാറേ. സാറിങ്ങനെ എന്തെടുത്താലും പേടിച്ചാലോ? ധൈര്യമായിട്ടിരിക്കുന്നേ. രണ്ടുപേരും കാണാമെന്നിരിക്കുന്നു. ഇന്ന് സമയമില്ല. അല്ല, ഇന്ന് തന്നെ കാണണം. ആർക്കാ ഇത്ര അത്യാവശ്യം? അത്യാവശ്യം നമുക്കാണ്. എന്റെ അമ്മയാ, കാർലോസിന്റെ ഭാര്യ മറിയമ്മ. നിങ്ങളോട് എനിക്ക് യാതൊരു വിരോധവുമില്ല, ക്ഷമിക്കണം, എന്നിൽ നിന്ന് സഹായമൊന്നും പ്രതീക്ഷിക്കണ്ട. ഞാൻ ആരോടെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ മരിക്കാൻ പോകുന്ന ആ മനുഷ്യന്റെ ആത്മാവ് പോലും ക്ഷമിക്കില്ല. ഇനി കുഞ്ഞു വിചാരിച്ചാലും ഞങ്ങളെ സഹായിക്കാൻ പറ്റില്ല. ആദ്യം പെറ്റതിനെ തമ്പുരാൻ തന്നിരുന്നെങ്കിൽ ഇപ്പം മോന്റെ പ്രായമായിരുന്നേനെ. ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് പറയാം. ഉപദേശമൊന്നും വേണ്ട, വന്ന കാര്യം പറയൂ. കുഞ്ഞെ, മുങ്ങിച്ചാവാൻ തുടങ്ങുന്നവര് കച്ചിത്തുരുമ്പാണെങ്കിലും പിടിക്കാന്നു. ഒരു കച്ചിത്തുരുമ്പും കൊണ്ട് വന്നതാ. സമയമുണ്ടെങ്കിൽ ഒഴിവ് കിട്ടുമ്പോൾ അതൊന്ന് നോക്കണം. അതിയാനെ രക്ഷിച്ചില്ലെങ്കിലും ഒരുപക്ഷെ നീ രക്ഷപ്പെട്ടെന്ന് വരും, അതും ഒരുപാട് വൈകിയില്ലെങ്കിൽ. വാ മോളെ. ഈ സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞ് കാർലോസ് വന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതുവരെയുള്ള എന്റെ ധാരണ അത് കാർലോസ് ആയിരുന്നു എന്നാണ്. പക്ഷേ ഈ ഫോട്ടോ, കുഞ്ഞെ, ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ നീ ചെയ്യുന്നത് മുഴുവൻ മഹാഭാവമായി പോവില്ല. ഞാൻ പറയുന്നു വിശ്വസിക്കുക, എനിക്കൊന്നും അറിയില്ല, എന്നെ ഉപദ്രവിക്കരുത്. ചെറിയൊരു സായാഹ്ന പത്രത്തിന്റെ ഫോട്ടോഗ്രാഫറായിരുന്നു ഞാൻ. അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജിലും മറ്റും അനാശാസ്യ പ്രവർത്തനങ്ങളും മയക്കുമരുന്ന് കച്ചവടവും നോട്ടുകെട്ടിപ്പ് നടക്കുന്ന കാലം.